ആരാണ് ഫാദർ സ്റ്റാൻ സ്വാമി? നീതി നിഷേധിക്കപ്പെട്ട ഭരണകൂടത്തിന്റെ ഇര. അതെ, ഫാദർ സ്റ്റാൻ സ്വാമി ഭരണകൂടം കൊന്നതാണ്. അതും നീതി നിഷേധിച്ച് ഇഞ്ചിഞ്ചായി കൊന്നു. ആദിവാസികൾക്ക് വേണ്ടി നിരന്തരം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളോട് പോരാടിയ വ്യക്തിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. കള്ളക്കേസിൽ പെടുത്തി UAPA പ്രകാരം NIA അറസ്റ്റ് ചെയ്ത ജെസ്യൂട്ട് വൈദികനും ആദിവാസി അവകാശ പ്രവർത്തകനുമായ ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ ദീർഘകാലം കൊടും യാതനകൾ അനുഭവിച്ച ശേഷമാണ് വിട പറഞ്ഞത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന നിരവധി സാമൂഹിക പ്രവർത്തകരും എഴുത്തുകാരുമെല്ലാം മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട ഭീമ കൊറേഗാവ് കേസിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. തമിഴ്നാട്ടുകാരനായ ഫാദർ സ്റ്റാൻ സ്വാമി മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിൽ എത്തുകയും പിന്നീട് അവർക്കിടയിൽ പ്രവർത്തിക്കുകയുമായിരുന്നു. ആദിവാസി സമരങ്ങളുടെ മുൻനിര പ്രവർത്തകരിൽ ഒരാളായി അദ്ദേഹം നിലകൊണ്ടു. ഫാദർ സ്റ്റാൻ സ്വാമിയെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തതിന് ആധാരമായത് ഭീമ കൊറേഗാവ് കേസിലാണ്. 2018 ജനുവരി 2 മഹാരാഷ്ട്രയിൽ നടന്ന ഭീമ കൊറേഗാവ് യുദ്ധ അനുസ്മരണ പരിപാടിയിലേക്ക് സംഘപരിവാർ പ്രവർത്തകർ അതിക്രമിച്ചെത്തുകയും ദളിത് പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തിരുന്നു. അതുവഴി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലെ താമസ സ്ഥലത്തുനിന്നും കഴിഞ്ഞ ഒക്ടോബർ 8 ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് ഫാദർ സ്റ്റാനിനെ NIA അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രായവും രോഗപീഡകളും പരിഗണിക്കാതെ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്ന് കോവിഡ് ബാധ രൂക്ഷമായ തലോജ ജയിലിൽ അടച്ചു. വിവിധ അസുഖങ്ങൾ മൂലം നരകിച്ച ഫാദർ ചികിത്സയ്ക്ക് ജാമ്യം തേടി നിരവധി തവണ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. എതിർ ശബ്ദങ്ങളെയെല്ലാം രാജ്യദ്രോഹ കുറ്റമാക്കുകയാണ് ഈ ഏകാധിപത്യ ഭരണകൂടം ചെയ്യുന്നത്.